നമസ്കാരം. എത്രയൊക്കെ മറച്ചു വച്ചാലും എല്ലാവരുടെയും തനി നിറം ഒരു നാൾ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. അത്തരത്തിൽ തുടക്കത്തിൽ തന്നെ പൊട്ടലും ചീറ്റലും ഉണ്ടായിരുന്ന സഖ്യമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ താഴെയിറക്കാൻ രൂപീകരിച്ച അവിയൽ മുന്നണി. എന്നാൽ പശ്ചിമബംഗാൾ ഉപതിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇന്ത്യ സഖ്യത്തിലെ വിള്ളൽ ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിന് പുറമെ കോൺഗ്രസ് സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി ഉപതിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇതോടെ ബംഗാളിൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള തർക്കം രൂക്ഷമാവുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിലും പശ്ചിമബംഗാളിൽ കോൺഗ്രസ് തൃണമൂൽ ബന്ധം അത്രയ്ക്ക് രസകരമായിരുന്നില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും ഒരുമിച്ചാണ് മത്സരിച്ചത്. എങ്കിലും ഇരുവരും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രത്യേകം മത്സരിപ്പിച്ചതിനാൽ പശ്ചിമബംഗാളിൽ കോൺഗ്രസിന് വൻ പരാജയം നേരിടേണ്ടി വന്നിരുന്നു. പശ്ചിമബംഗാളിൽ ഒരു സീറ്റ് പോലും നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞതുമില്ല എന്നതാണ് വാസ്തവം. അതേസമയം ജൂലൈയിലാണ് പശ്ചിമബംഗാളിലെ രണ്ട് സീറ്റുകളിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുക. ഉപതിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെയും ഇരു പാർട്ടികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റായ്ഗഞ്ച് സീറ്റിൽ മോഹിത് സെൻഗുപ്തയും ബാഗ്ദയിൽ അശോക് ഹാൽദറയുമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം വരാനിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പിൽ മമതയുമായി സഖ്യത്തിനില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യ സഖ്യത്തിന് കീഴിലായിരിക്കുമെന്ന 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ദേശീയ വേദികളിൽ ഇരു പാർട്ടികളും വ്യക്തമാക്കിയിരുന്നതാണ്. പശ്ചിമബംഗാളിൽ മാത്രമല്ല പഞ്ചാബിലും ഇതുതന്നെയായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. ദില്ലി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് മത്സരിച്ചെങ്കിലും പഞ്ചാബിൽ ഇരു പാർട്ടികളും വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. എന്തായാലും തുടക്കത്തിൽ തന്നെ ഇന്ത്യ മുന്നണിയിലുണ്ടായിരുന്ന പൊട്ടലും ചീറ്റലും ഇപ്പോൾ രൂക്ഷമാകുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടിയായിരുന്നു ഇന്ത്യ സഖ്യം രൂപീകരിച്ചത്. എന്നാൽ മോദി സർക്കാരിനെ താഴെയിറക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, വൻ അടിയിലേക്കാണ് മുന്നണി ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെല്ലാം ഇത് നമ്മൾ കണ്ടതുമാണ്. കൂടാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചുവെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലെന്ന് ആം ആദ്മിയും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇനി ഏതൊക്കെ പാർട്ടികൾ മുന്നണിയിൽ നിന്നും പോകുമെന്നും ഇനി കണ്ടു തന്നെ അറിയണം. വെബ് ഡെസ്ക്, തത്മേ ന്യൂസ്.